ഇതാണ് സ്നേഹ. ചെറുപ്പം മുതലേ അവളുടെ അച്ഛനും അമ്മയും അവളെ വിട്ടു പിരിഞ്ഞു പോയി. പിന്നെ അവളെ നോക്കിയത് അവളുടെ അമ്മൂമ്മയാണ്. അമ്മൂമ്മ അവൾ വലുതാകുന്നത് വരെ ഒരു വീട്ടുജോലിക്ക് പോയിട്ടാണ് അവളെ നോക്കിയിരുന്നത്. പക്ഷേ ഇപ്പോൾ അവളുടെ അമ്മൂമ്മക്ക് സുഖമില്ലാതായിരിക്കുകയാണ്. അവളുടെ അമ്മൂമ്മയുടെ അസുഖത്തിന് ഒരു ഓപ്പറേഷൻ വേണം. അതിനു വേണ്ടിയിട്ടുള്ള ക്യാഷൊന്നും അവരുടെ കയ്യിലില്ല. അങ്ങനെ നമ്മുടെ സ്നേഹ ഒരു ജോലി നോക്കി പോവാണ്. അമ്മൂമ്മേ, എന്നാ പിന്നെ ഞാൻ പോട്ടെ. ഓ ശരി മക്കളെ, നന്നായി വരും. ഈ ജോലിങ്ങളിൽ കിട്ടാൻ അമ്മൂമ്മ പ്രാർത്ഥിക്കണേ. കുറെ ജോലിക്ക് പോയി നോക്കി, പക്ഷെ ഇതുവരെ ഒരു ജോലിയും ശരിയായില്ല. ഈ ജോലിങ്ങളിൽ ശരിയാ അമ്മൂമ്മ പ്രാർത്ഥിക്കണേ. ഓ അതൊക്കെ ശരിയാവും മക്കളെ. എന്നാ പിന്നെ ഞാൻ പോട്ടെ. ശരി മക്കളെ. ആ പിന്നെ അമ്മൂമ്മേ, ഞാൻ ഈ ടേബിളിന് വെച്ചിട്ടുണ്ട് കേട്ടോ അമ്മൂമ്മക്ക് കഴിക്കാനുള്ള ഗുളികയൊക്കെ. എന്നാ അമ്മൂമ്മേ ഞാൻ പോട്ടെ. ഓ ശരി മക്കളെ. ഇത് ഈ റോഡിന്റെ അരുവിലെവിടെയെങ്കിലും വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ മണ്ടിയെല്ലാം വരുമ്പോ ഇത് കേടുവരും. ഇവിടെ ഒരു ലെറ്റർ ഉണ്ടല്ലോ, എന്തായാലും ഒന്ന് വായിച്ചു നോക്കാം. ഡിയർ സ്നേഹ, സ്നേഹയോ? സ്നേഹ ഞാനല്ലേ. ആ എന്നെ പോലെ പേര് കുറെ പേർക്ക് ഉണ്ടാവുമല്ലോ. ബാക്കിയുള്ള വായിച്ചു നോക്കാം. സ്നേഹ, ഇത് നിന്റെ അച്ഛനും അമ്മയും ആണ്. അച്ഛനും അമ്മയോ? ഇപ്പൊ ഞങ്ങൾ നിന്റെ കൂടെ ഇല്ലെങ്കിലും ഞങ്ങൾക്ക് നിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും. അതുകൊണ്ട് നിനക്ക് തന്ന ഗിഫ്റ്റാണിത്. ഇത് നീ വാങ്ങിക്കണം. പറ്റിക്കാൻ വേണ്ടി വെച്ചതാ. ഇവിടെ ആരും ഉണ്ട് എനിക്കറിയാം. പക്ഷെ ഇവിടെ ആരും കാണുന്നില്ലല്ലോ. ഇനിയിപ്പോ ഇത് അച്ഛനമ്മയും തന്ന ഗിഫ്റ്റ് ആണോ? എന്തായാലും വേണ്ടില്ല, അച്ഛനും അമ്മയും തന്ന ഗിഫ്റ്റ് അല്ലേ. ഇത് ബാഗിൽ വെക്കാം. May I come in, sir? Yes. Hello, sir. Hello. എന്താ? അല്ല സാർ, ഇവിടെ ഒരു ജോലി ഇല്ലായിരുന്നോ? ജോലി? What you mean? Yes, sir. ഒരു ജോലി ഉണ്ടായിരുന്നു, ഇന്റർവ്യൂവിന് വിളിച്ചിരുന്നു. സ്നേഹയാണോ? ഞാൻ നീ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. എന്താ പറ്റി സർ? ഇനി എന്ത് പറ്റാൻ? ഒരു ഇന്റർവ്യൂ ഒക്കെ വരുന്ന ടൈമാണ് ഇത്. നേരത്തെ വരാൻ പറഞ്ഞാലേ നേരത്തെ വരണം. ഇന്റർവ്യൂ ഒക്കെ ആവുമ്പോഴേ കുറച്ച് നേരത്തെ വരണം. അല്ലാതെ നിന്നെ പോലെ ഏ ഒരു ഉത്തരവാദിത്തം അല്ലാതല്ല വരണ്ടേ. ഇനി എന്തോന്ന് സർ, കണ്ടില്ല ഇന്റർവ്യൂ ഒക്കെ നിൽക്കുന്ന കോലം കയ്യിൽ ഒരു പേഴ്സും പിടിച്ച്. എന്താ ഇത്? എന്താ ഇത് സ്നേഹ? വാട്ട് ഇസ് ദീസ്? ഇതൊരു ഇന്റർവ്യൂ ആണ്. ഇതേ നീ വിചാരിക്കുന്ന പോലെയുള്ള ആപ്പൂപ്പ കമ്പനി അല്ല. ഇത് ഒരു വലിയ കമ്പനിയാ, വലിയ കമ്പനി. ഒരു സാറുമില്ല, നിനക്ക് ഇവിടെ ഒരു ജോലി തരാൻ പോകുന്നില്ല. അയ്യോ അങ്ങനെ പറയരുത് സാർ, പ്ലീസ് അങ്ങനെ പറയരുത്. പിന്നെ ഞാൻ എങ്ങനെ പറയണം? എങ്ങനെ പറയണം? എന്താ കാണിക്കുന്നേ? മാറി നിക്കാ കൂട്ട്. പ്ലീസ് സാർ, എനിക്ക് ഇവിടെ ഒരു ജോലി തരണം. എല്ലായിടത്തും പോകുമ്പോഴും ഒരു ജോലിയും കിട്ടില്ല. അതുകൊണ്ടാ സാർ ഞാൻ കുറെ ഇടത്ത് പോയിണ്ട്. ഇതുവരെ എനിക്കൊരു ജോലി റെഡി ആയിട്ടില്ല സാർ, പ്ലീസ്. എങ്ങനെ റെഡി ആവാനാ? ഇങ്ങനൊക്കെ വേഗി ചെന്നാലേ ഏത് കമ്പനിയിലും കിട്ടത്തില്ല. സോറി സാർ, പ്ലീസ് ഇത്തവണ ഒന്ന് ക്ഷമിക്ക. ഇനി ഞാൻ ഇങ്ങനെ ഉണ്ടാകത്തില്ല സത്യമായിട്ട്. പ്ലീസ് സാർ, പ്ലീസ്. ശരി, നിന്റെ ഡോക്യുമെന്റ്സ് ഒക്കെ എടുക്ക്, ഇപ്പൊ ഒരു ചാൻസ് ഞാൻ തരികയാണ്. ഇനി നിന്റെ വഴക്കൊക്കെ നോക്കിട്ടായിരിക്കും ഞാൻ നിന്നെ ഇവിടെ നിർത്തണം നിർത്തണ്ടേന്ന് നോക്കുന്നേ. ശരി. പിന്നെ ഏ ഇതൊരു ഓഫീസാണ്, അപ്പൊ നല്ല രീതിയിൽ ഡ്രസ് ചെയ്ത് വരണം. നല്ല രീതിയിൽ എന്ന് പറഞ്ഞാലേ ഇതുപോലത്തെ കുഞ്ഞു പേഴ്സ് ഒക്കെ പിടിച്ചിട്ട് ഇങ്ങനെ വൃത്തിയില്ലാതെയൊന്നും ഇവിടെ വരാൻ പാടില്ല. എന്നാ പിന്നെ ഡോക്യുമെന്റ്സ് ഒക്കെ എടുക്ക്. അങ്ങനെ ഞാൻ ഇന്റർവ്യൂ പാസ്സായി. ഇനി എനിക്ക് ആ പൈസ കിട്ടിയാൽ ഞാൻ അപ്പം തന്നെ അമ്മമ്മേൻ്റെ ഓപ്പറേഷൻ ഒക്കെ മാറ്റി അമ്മമ്മേൻ്റെ എല്ലാ അസുഖം മാറ്റും. അയ്യോ നേരം കുറേ ആയല്ലോ. ഓ ഇനിയിപ്പോൾ ബസ്സൊന്നും കിട്ടൂലെന്നാണ് തോന്നിയത്. ഓട്ടോറിക്ഷയ്ക്ക് പോയാൽ കുറേ ക്യാഷ് ആവും. എന്താ ഇപ്പം ചെയ്യുക?
ആ കുറച്ചങ്ങോട്ട് നടന്നിട്ട് പിന്നെ ഓട്ടോറിക്ഷ കയറി പോവാം. അപ്പൊ അത്രയ്ക്ക് ആശാവില്ല. ഹായ്, എന്ത് പറ്റി? ഓ പിന്നെ ഞാനൊന്നും പോകത്തില്ല, എന്റെ വീട് ഇവിടെ അടുത്താ, അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ നിക്കൂ. അയ്യോ ശ്യാം സർ, പേടിച്ച് പെട്ടെന്ന് ഓടിപ്പോയേ. എടാ നിക്കട ഇവിടെ. സർ എന്താ എന്താ ഇവിടെ രാത്രിയിൽ ഒറ്റയ്ക്ക് ഇവിടെ നിക്കുന്നേ? അല്ല അത് പിന്നെ സർ, അത് പിന്നെ സർ, ഇപ്പൊ രാത്രി ആയോണ്ട് ബസ്സൊന്നും കിട്ടൂല, അതാ ഞാൻ നടന്നു പോവാന്ന് വിചാരിച്ചേ. വാട്ട്, നടന്നു പോവാനോ? നിന്റെ വീട് ഇവിടുന്ന് എത്രയോ ദൂരയാ. അതൊക്കെ ശരിയാ, പക്ഷേ ഇനി നടക്കൊന്നും വേണ്ട, എന്റെ കാർ വേണ്ടിട്ട് ഞാൻ ഡ്രോപ്പ് ചെയ്യാം. അയ്യോ വേണ്ട സർ, വെള്ളാണ്ട് ചാടിയൊന്നും കാണിക്കാൻ നിക്കണ, എന്നെ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞാ അതുപോലെ ചെയ്താ മതി. ശരി സർ, താങ്ക് യു സർ. എന്താ പിന്നെ സർ പൊക്കോ? ആ ശരി ശരി. അയ്യോ സർ ഒരു മിനിറ്റ് ഒരു മിനിറ്റ്, ഞാനേ ചായ എന്തെങ്കിലും എടുക്കാം, ഞാനത് പറയാൻ വിട്ടുപോയി. അയ്യോ വേണ്ട, എനിക്ക് ചായയോ കോഫിയോ ഒന്നും വേണ്ട, ഞാൻ പോവാ. ശരി അമ്മമ്മേ. ഈ മാസത്തെ ശമ്പളം സർ കട്ട് ചെയ്തോ, എന്നാലും കുഴപ്പമില്ല പ്ലീസ്. ഡോണ്ട് വറി, ഡോണ്ട് വറി, ഞാൻ കൊണ്ടുപോവാം. താങ്ക് യു സോ മച്ച് സർ.